ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആമിന. ഇപ്പോൾ സ്ത്രീകളിലും കുട്ടികളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് വിളർച്ച, അതായത് രക്തക്കുറവ്. അനീമിയ എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള ആളുകളിൽ മൂന്നിലൊന്നും വിളർച്ച ബാധിച്ചവരാണ്. ഈ അനീമിയ എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ RBCൻ്റെയൊക്കെ അളവ് കുറയുന്ന അവസ്ഥ തന്നെയാണ് അനീമിയ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലേക്കൊക്കെ ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ആ കോശങ്ങൾക്കും അതുപോലെ നമ്മുടെ ഓർഗൻസിനൊന്നും വേണ്ട രീതിയിൽ ഓക്സിജൻ ലഭിക്കില്ല. ഇനി ഹീമോഗ്ലോബിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് നോക്കാം. പുരുഷന്മാരിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 14 മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്ററിൽ വരെയാണ്. ഇനിയിപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്ററിൽ വരെ. ഈ അളവിൽ കുറയുമ്പോഴാണ് അവർ അനീമിക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ 14 താഴെയും അതുപോലെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ 12 താഴെയാകുമ്പോൾ. നമ്മുടെ ശരീരത്തിൽ മജ്ജയാണ് ചുവന്ന രക്താണുക്കൾ, അതായത് RBCയെ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഏകദേശം 500,000 കോടി RBCയെ ഈ മജ്ജ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ RBCയുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. അപ്പോൾ 120 ദിവസം കഴിഞ്ഞാൽ ഇവ നശിക്കും, അതിനനുസരിച്ചിട്ട് പുതിയത് മജ്ജയിൽ നിന്നുണ്ടാവുകയും ചെയ്യും. ഇനി വിളർച്ച ഉണ്ടാവുന്ന കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിൽ തരംതിരിക്കാം. ഒന്നാമത്, നമ്മുടെ ശരീരത്തിൽ RBCയുടെ ഉൽപ്പാദനം കുറയുമ്പോൾ. ഇങ്ങനെ ഉണ്ടാവല്ല എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിൽ പോഷകാഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കുറവ്, വൈറ്റമിൻസിൻ്റെ കുറവ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ RBCയുടെ ഉൽപ്പാദനം കുറയും. രണ്ടാമത്തെ കാരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ RBC ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് നശിക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷൻ. അതായത് ആ 120 ദിവസത്തിനുള്ളിൽ തന്നെ നശിക്കുമ്പോൾ. ഇത് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. ഈ സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ. മൂന്നാമത്തെ കാരണം അമിത രക്തസ്രാവം കൊണ്ടാണ്. ഇപ്പോൾ കുടലിനും ആമാശയത്തിലുണ്ടാകുന്ന രക്തസ്രാവം, എന്തെങ്കിലും ഒരു അപകടം മൂലമുണ്ടാകുന്ന രക്തസ്രാവം, പിന്നെ വയറിൽ എന്തെങ്കിലും മുഴയോ അൾസറൊക്കെ കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഇനിയിപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം, ഇതൊക്കെ വിളർച്ചയ്ക്ക് കാരണമാണ്. വിളർച്ച ഉണ്ടായാലുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. നടക്കുമ്പം അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഒക്കെ കിതപ്പ് അനുഭവപ്പെടും, നെഞ്ചരിപ്പ് കൂടും, തലകറക്കം ഉണ്ടാവും, കാലുകളിലൊക്കെ നീരും തണുപ്പൊക്കെ അനുഭവപ്പെടും, നമ്മുടെ ശരീരമൊക്കെ വിളറി വെളുത്ത് വരും, തലവേദന ഉണ്ടാവും, പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ചിലവർക്ക് അരി തിന്നാൻ വേണ്ടിയിട്ട് തോന്നും, പിന്നെ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ മണ്ണ് തിന്നാൻ തോന്നും. രക്തക്കുറവുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് അയൺ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ബീൻസിൽ, പയറുവർഗ്ഗങ്ങളിൽ, ഇലക്കറികളിൽ, നട്സിൽ, സീഡിൽ ഇവയിലൊക്കെ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പതിവായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ റെഡ് മീറ്റിലും അതുപോലെ കല്ലുമക്കായ, ഞണ്ട് ഇങ്ങനെയുള്ള കടൽ വിഭവങ്ങളിലും ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ട് ഇത് കഴിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ ബ്രോയിലർ ചിക്കനിലാണെന്നുണ്ടെങ്കിൽ അയൺ കണ്ടൻറ്റ് കുറവാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഉദാഹരണത്തിന് ഓറഞ്ച്, നെല്ലിക്ക, സ്ട്രോബെറി, തക്കാളി, നാരങ്ങ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അയണിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നതാണ്. ഇനിയിപ്പോൾ പച്ചക്കറികളിലാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട്, പാവയ്ക്ക, ബ്രൊക്കോളി ഇതൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ഈത്തപ്പഴം, ഉണക്കമുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ്, അനാറ് ഇതൊക്കെ പതിവായിട്ട് കഴിക്കാം. പിന്നെ ചായ, കാപ്പി ഇതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ കയറിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നതാണ്. ഇനി വിളർച്ചയുള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു 2-3 ടിപ്സിനെ കുറിച്ചിട്ട് പറയാം. ഉണക്കമുന്തിരി ഒരു 10 എടുത്തിട്ട് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് വെറും വയറ്റിൽ തന്നെ കുടിക്കുക. പിന്നെ എള്ളും ശർക്കരയും നമ്മുടെ രക്തം കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇതിന് വേണ്ടിയിട്ട് എള്ള് വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് പതിവായിട്ട് കഴിക്കുക. അതുപോലെ കുടിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയിലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് രക്തക്കുറവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഭക്ഷണക്രമം ശ്രദ്ധിച്ചാൽ തന്നെ രക്തക്കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേയുള്ളൂ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ നേരിൽ കണ്ട് തന്നെ മരുന്നുകൾ കഴിക്കേണ്ടതാണ്.